ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് വളരെ എളുപ്പത്തിൽ വീട്ടിലുള്ള ചേരുവകളൊക്കെ വെച്ചിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല മൊരിഞ്ഞ ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ ആ ഒരു സോസ് പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ നെയ്യ് ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു നേന്ത്രപ്പഴം ഇതായതുപോലെ ചെറുതായിട്ടൊന്ന് മുറിച്ചത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അപ്പോൾ ഈ ഇതുപോലെ ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് ഒരു 1/3 കപ്പ് തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. തേങ്ങ 1/2 കപ്പ് വരെ ആവാം കേട്ടോ. പിന്നെ ഇതിലേക്ക് പഞ്ചസാരയും 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഈ തേങ്ങയും പഞ്ചസാരയും ഒക്കെ പഴത്തിലൊക്കെ ഒന്ന് മിക്സായിട്ട് പഴമൊക്കെ ഒന്ന് സോഫ്റ്റായിട്ട് അതേപോലെ ചെറുതായിട്ടൊന്ന് ഉടഞ്ഞ് വരണം കേട്ടോ. അപ്പോൾ ഇതുപോലെ ചെറുതായിട്ടൊന്ന് ഉടച്ചെടുത്തതിന് ശേഷം നമുക്കിത് മാറ്റിവെക്കാം. ഇനി ഇതൊരു ബൗളിലേക്ക് ഒരു മുട്ട പൊട്ടിച്ച് ഒഴിക്കുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു നുള്ള് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു പഞ്ചസാരയൊക്കെ ഒന്ന് മെൽറ്റായിട്ട് വരുന്നത് വരെ മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഇതിലേക്ക് 1/4 ടീസ്പൂണിൻ്റെ അടുത്ത് ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് ഒന്നും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം 1/3 കപ്പ് മൈദയും 2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും പിന്നെ ഒരു നുള്ള ബേക്കിംഗ് സോഡ കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു പഴത്തിൻ്റെ മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ട് ഇതായതുപോലെ കുഴച്ചെടുക്കാം. പിന്നെ ഇതിലേക്ക് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഈ ഒരു മുട്ടയുടെ നനവിൽ തന്നെ ഇത് പാകമായിട്ട് വരും. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തതിന് ശേഷം ഇത് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഉടനെ തന്നെ നമുക്കിത് റെഡിയാക്കിയെടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം കൈയൊന്ന് നനച്ചു കൊടുത്തിട്ട് വേണം കേട്ടോ ഇത് എടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ കയ്യിൽ ഒട്ടിപ്പിടിക്കും. അപ്പോൾ കൈയൊന്ന് നനച്ചെടുത്തതിന് ശേഷം ഇതുപോലെ കുറേശ്ശേ നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. പ്രത്യേകിച്ച് ഷേപ്പ് ഒന്നും വേണ്ട കേട്ടോ, വെറുതെ ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. ഏറ്റവും ചെറിയ ചെറിയ പീസായിട്ട് റെഡിയാക്കി എടുക്കുന്നതാണ് കേട്ടോ, കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. അതുപോലെ തന്നെ പുറം ഭാഗം നന്നായിട്ട് മുരിഞ്ഞ് കിട്ടാനും അങ്ങനെയാണ് നല്ലത്. അപ്പോൾ ഇതുപോലെ ഒന്ന് റെഡിയായി കഴിഞ്ഞാൽ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇട്ട് കൊടുത്ത് പെട്ടെന്ന് തന്നെ ഇത് ലോ ഫ്ലെയിമിൽ വെക്കുക കേട്ടോ, അല്ലെങ്കിൽ പുറം ഭാഗം പെട്ടെന്ന് കളറ് ഒരു സൈഡ് റെഡിയായിട്ട് വരുമ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ, എല്ലാ ഭാഗവും ഒരുപോലെ കളറായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ ഇത് എടുക്കുന്ന സമയത്ത്, അതായത് കളറൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് നമുക്കിത് എടുക്കാം. അപ്പോൾ എടുക്കുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കുക കേട്ടോ. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്നും കൂടെ ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒട്ടും എണ്ണയൊന്നും കുടിക്കാതെ നമുക്ക് നല്ല സ്നാക്ക് കിട്ടും. അപ്പോൾ അതായത് നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്, നല്ലൊരു ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് കോരിയെടുക്കാം. അപ്പോൾ ഇതുപോലെ ഇനി ബാക്കിയുള്ളതെല്ലാം ഫ്രൈ ചെയ്തെടുക്കാം. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സ്നാക്കാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും പേജ് ഫോളോ ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.